ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപം ചരക്ക് ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം ഭാഗികമായി റദ്ദു ചെയ്തു തിരുവനന്തപുരം ഡിവിഷനിലെ പതിനൊന്ന് ട്രെയിനുകളാണ് റദ്ദാക്കിയത് അതേസമയം അപകടത്തിൽ തകർന്ന ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ് തൃശൂർ ഭാഗത്തു നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ട്രെയിൻ ഇന്നലെ രാത്രിയാണ് ആലുവയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് പാളം മാറ്റുന്നതിനിടെ ബോഗികൾ തെന്നി നീങ്ങിയായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് ട്രാക്കുകളും തകരാറിലായി നാൽപ്പത്തിരണ്ട് വാഗൺ സിമന്റുമായി ആന്ധ്രയിൽ നിന്നും എത്തിയതാണ് ട്രെയിൻ ഇന്നലെ രാത്രി മുതൽ ആലുവയിൽ നിന്നും ഇരുവശത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പുലർച്ചെ മുതൽ ശ്രമം തുടങ്ങിയിരുന്നു രാവിലെ ഒരു ട്രാക്കിലൂടെയുള്ള ഗതാഗതം ആരംഭിക്കുകയും ചെയ്തു ഇന്ന് തന്നെ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാക്കാനാണ് ശ്രമം നടന്നുവരുന്നത് അതിനിടെ തിരുവനന്തപുരം ഡിവിഷനിൽ പതിനൊന്ന് ട്രെയിനുകൾ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ് എറണാകുളം കണ്ണൂർ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ഗുരുവായൂർ നിലമ്പൂർ സ്പെഷ്യൽ എക്സ്പ്രസ് തിരുവനന്തപുരം തിരിച്ചിറപ്പിള്ളി ഇന്റർസിറ്റി എറണാകുളം ആലപ്പുഴ എക്സ്പ്രസ് ആലപ്പുഴ എറണാകുളം സ്പെഷ്യൽ എറണാകുളം പാലക്കാട് മെമ്മു ഷോർണൂർ എറണാകുളം മെമ്മു എന്നിവയാണ് റദ്ദാക്കിയ ട്രെയിനുകൾ മാവേലി എക്സ്പ്രസ് ഉൾപ്പെടെ അഞ്ചു മുതൽ ഏഴ് മണിക്കൂർ വരെ വൈകിയാണ് ഓടുന്നത് പലയിടത്തും ട്രെയിൻ മണിക്കൂറുകളോളം പിടിച്ചിട്ടത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് അപകടകാരണം വ്യക്തമല്ലെന്നും റെയിൽവേ ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും എറണാകുളം रेलवे डिविज़नल मैनेजर अच्छा जनम कुची